ഹായ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മൂന്ന് ത്രില്ലർ സിനിമകളെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു മൂന്ന് സിനിമകളുടെയും മലയാളം സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. ഞാൻ എങ്ങനെ കിട്ടുമെന്നൊക്കെ പറയാം. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് നോക്കിയാലോ ആ ഒരു മൂന്ന് സിനിമകൾ ഏതൊക്കെയെന്ന്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ള ചിത്രത്തിൻ്റെ പേര് കാവലുധാരി എന്നുള്ളതാണ്. ഈ ഒരു സിനിമ 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കന്നഡ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി ഒരു സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് ശ്യാം എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിയോട് കാര്യമായിട്ടുള്ള താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുക എന്നുള്ളതായിരുന്നു. അതായത് ഈ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നാൽ ചെന്നെത്തപ്പെട്ടത് ട്രാഫിക്കിലായി പോയി. എന്തായാലും അതിന് അദ്ദേഹം അതിൽ ഒരു സംതൃപ്തിയൊന്നും ഇല്ല ട്രാഫിക്കിൽ നിൽക്കുന്നതിന്. എന്തായാലും അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു കാര്യം പിടികിട്ടുകയാണ്. ഒരു കേസ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അവർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു പാലത്തിന് കീഴിൽ നിന്നും ഒരു മണ്ണ് കുഴിക്കുന്നതിനിടയിൽ ഒരു മൂന്ന് അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുകയാണ്. അത് പോലീസുകാരുടെ അന്വേഷണത്തിൽ ഒരു 40 വർഷം പഴക്കമുള്ള അസ്ഥികൂടങ്ങൾ ആണെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ 40 വർഷം പഴക്കമുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ക്ലോസ് ചെയ്താക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ആഗ്രഹം, തനിക്ക് ആഗ്രഹം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താനാണ്. എന്തായാലും ഈ ഒരു കേസ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് അന്വേഷിച്ചേക്കാം, ആരുടെയും സഹായം ഒന്നും വേണ്ട, സ്വന്തമായിട്ട് അങ്ങ് അന്വേഷിച്ചേക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ശേഷം അദ്ദേഹം ഈ ഒരു കേസിന് പിന്നാലെ പോകുന്നതും നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളുമാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കാവുന്ന ഒരു സിനിമ തന്നെയാണിത്. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ശ്യാമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഋഷി എന്ന് പറയുന്ന നടൻ്റെ അതിഗംഭീര പ്രകടനം തന്നെയാണ്. കണ്ടു നോക്കുക, വളരെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ഉള്ള ഒരു അവതരണമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ തിരക്കഥയും ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരക്കഥയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കന്നഡ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു സിനിമ ടെലിഗ്രാമിൽ എംസോണിൽ അവൈലബിൾ ആണ്, ഇതിൻ്റെ മലയാള സബ് ടൈറ്റിൽ. കൂടാതെ ഡൗൺലോഡ് ലിങ്കും എല്ലാം തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ലിങ്കും, അതുപോലെ തന്നെ മലയാള സബ് ടൈറ്റിലും ഒക്കെ തന്നെ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.7/10 ആണ്. 10 7.7. ഇനി നമുക്ക് നോക്കാം രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ചിത്രത്തിൻ്റെ പേര് 2016 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ക്ഷണം എന്ന് പറയുന്ന തെലുങ്ക് ഫിലിമാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് ഋഷി എന്നാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ജീവിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവിടെ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്നു. അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദിവസം ശ്വേത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കോൾ ചെയ്യുകയാണ്. ഈ ശ്വേതയെ സംബന്ധിച്ചിടത്തോളം ഈ ശ്വേതയും നമ്മുടെ ഋഷിയും ഒരുമിച്ച് മെഡിസിൻ ഇന്ത്യയിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. കൂടാതെ ഇവർ ലവേഴ്സൊക്കെ ആയിരുന്നു പണ്ട്. എന്തായാലും കോൾ ചെയ്തു, കോൾ ചെയ്തിട്ട് പറയുന്നു, നമ്മുടെ ശ്വേത പറയുന്നു, ഋഷി എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണം, അത്യാവശ്യ കാര്യമാണ്, നീ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഋഷിക്ക് ചെറിയൊരു അടുപ്പമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ്. അതിനാൽ തന്നെ നമ്മുടെ ഋഷി പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയിലെത്തുന്നു. ശരിക്കും എന്തിനാണ് ശ്വേത വിളിച്ചതെന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഒരു ലൈൻ എന്നുള്ളത്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രേക്ഷകരെ തന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കോർത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം എന്താണ് ആ ഒരു കൺഫ്യൂഷൻസെന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസെന്നോ ഒക്കെ പറയാം, ആ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് എന്നുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ബോറടിക്കാതെ അടുത്ത് എന്ത് നടക്കും എന്ത് നടക്കും എന്നുള്ളൊരു ആകാംക്ഷയിൽ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സിനിമ തമിഴിൽ ഈ അടുത്തിടയ്ക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയെ പറ്റിയുള്ള റിവ്യൂ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യ എന്നാണ് ആയിരുന്നു ആ ഒരു സിനിമയുടെ പേര്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ വേണമെന്നില്ല ഈ ഒരു സിനിമയിലേക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം ഏകദേശം അതേ കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. സത്യ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലേക്ക് ചെല്ലുക. വളരെ രസകരമായിട്ടുള്ള ഒരു ഫിലിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലൂടെ നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് 8/10 ആണ്. ഈ ഒരു സിനിമയും എംസോണിൽ മലയാള സബ് ടൈറ്റിലോട് കൂടി അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കിട്ടും. ഇനി നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രത്തിൻ്റെ പേര് ഇവരെന്നാണ്. 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ തെലുങ്ക് സിനിമ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനി ഒരു ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് സമീറയാണ്. സമീറയെ സംബന്ധിച്ചിടത്തോളം
ഒരു കോടീശ്വരിയാണ് അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ മുതലാളിയുടെ വൈഫാണ് ഈ ഒരു സമീറ എന്നുള്ളത്. എന്തായാലും സമീർ ഒരു ദിവസം ഒരു ഹോട്ടൽ റൂമിൽ വെച്ചുകൊണ്ട് ഒരു ഡി എസ് പി ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഷൂട്ട് ചെയ്ത് കൊല ചെയ്യുകയാണ്. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ കോടതിയിൽ വിചാരണകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സമീറെ വിചാരണ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും എന്താണ് സുപരിചിതനായിട്ട് അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ് നമ്മുടെ സമീറെ വിചാരണ ചെയ്യാൻ പോകുന്നത്. ആ ഒരു വക്കീൽ നമ്മുടെ സമീറെ വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷ ഉറപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ സമീറ ഒരു കാര്യം തീരുമാനിക്കുന്നു, ഒരാളെയും കൂടെ കൂട്ടുപിടിച്ചേക്കാം അല്ലെങ്കിൽ ഈ ഒരു കേസിന് തൻ്റെ നേരെ അനുകൂലമായിട്ട് വരുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയേക്കാം. അതിനായിട്ട് വിക്രം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിക്കുകയാണ്. ഈ വിക്രം എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ. ആ വിക്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ആദിവിശേഷാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയാണോ, നമ്മൾ പറഞ്ഞ ക്ഷണം എന്നുള്ള സിനിമയും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. എന്തായാലും ഈ നമ്മുടെ വിക്രം നമ്മുടെ സമീറയുടെ അരികിലേക്ക് എത്തുന്നതും ശേഷം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മുടെ സമീറയുടെ അന്ന് ആ ഒരു ഹോട്ടൽ റൂമിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചറിയുന്നതും പിന്നീട് ആ ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ത്രില്ലർ സിനിമകൾ അഥവാ എക്സ്പെഷ്യലി എന്താണ് ഈ ടിസ്റ്റുകളൊക്കെയുള്ള ത്രില്ലർ സിനിമകൾ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതിൽ ഒന്നോ രണ്ടോ ടിസ്റ്റുകളൊന്നും അല്ല, ഓരോ 20-30 മിനിറ്റ് കഴിയുമ്പോൾ അനുസരിച്ച് ഓരോ ടിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ടിസ്റ്റുകളോട് ടിസ്റ്റായിരിക്കും, എന്തായാലും ആ ഒരു കാര്യത്തിൽ ഉറപ്പ്. കൂടാതെ ഒരു കാര്യം കൂടി ആദ്യമേ ഞാനൊന്ന് പറഞ്ഞേക്കാം, നമ്മൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇൻവിസിബിൾ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ത്രില്ലർ സിനിമയെ പരിചയപ്പെടുത്തിയിരുന്നു, ഒരു ഫ്രഞ്ച് സിനിമ. എന്തായാലും ആ ഒരു സിനിമയുടെ ചെറിയൊരു റീമേക്ക് എന്നൊക്കെ ഈ ഒരു സിനിമയെ പറയാൻ സാധിക്കും. എങ്കിൽ കൂടിയും ഒരു ഫ്രഷ്നെസ് നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയിൽ നിന്നും കിട്ടും. അതിപ്പോൾ നിങ്ങൾ ഇൻവിസിബിൾ ഗസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക. എന്തായാലും ആ ഒരു സിനിമ കണ്ടു എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഈ ഒരു സിനിമയുടെ ഒരു ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടില്ല. കാരണം വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 8.5/10 ആണ്, 10 8.5. അപ്പം ഈ ഒരു മൂന്ന് സിനിമകളും കണ്ടു നോക്കുക. മൂന്ന് സിനിമകളും എം സോണിൽ ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്, മലയാളം സബ് ടൈറ്റിലോടുകൂടി തന്നെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനെത്താം. മുതിരി ബേബി.